ഞാൻ കാഴ്ചവെക്കാം. മനവും എൻ തനവും നന്ദിയോടെ ഇത്ര നാളെന്നെ നീ ഭദ്രമായി കാത്തതാൽ എത്ര ഞാൻ നന്ദി നിനക്കേ നിനക്കായി ഞാൻ കാഴ്ചവെക്കാം. മനവും എൻ തനവും നന്ദിയോടെ ഇത്ര നാളെന്നെ നീ ഭദ്രമായി കാത്തതാൽ എത്ര ഞാൻ നന്ദി നിനക്കേ. സ്വന്തമായി സ്വീകരിക്കൂ എന്നെ നിൻ പൈതലായി സ്വീകരിക്കൂ. നാഥാ നീ സ്വീകരിക്കൂ, സ്വന്തമായി സ്വീകരിക്കൂ എന്നെ നിൻ പൈതലായി സ്വീകരിക്കൂ. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം. എല്ലാവർക്കും രക്ഷ. നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കുമെന്ന് മോശ എഴുതുന്നു. വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആര് കയറുമെന്ന് നീ ഹൃദയത്തിൽ പറയരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആരിറങ്ങുമെന്നും പറയരുത്. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനെ ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു സുഖകരമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് അവസരം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. കർത്താവിൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തിപ്പാടുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അധരത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാകുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ, ആരാധന. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അവിടുന്ന് ആദി അന്തവുമായിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് നല്ലവനെന്ന് രുചിച്ചറിയുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവെ, അങ്ങയെ രുചിച്ചറിയുവാൻ, ദൈവസ്നേഹത്തെ നിറഞ്ഞ് ജീവിക്കുവാൻ അവിടുന്ന് ഒരുക്കി തന്നിരിക്കുന്ന അവസരങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ കരുണാസമ്പന്നനായ കർത്താവെ, അവിടുത്തെ കരുണാവാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും വിശ്വാസത്തോടുകൂടി അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഏകരക്ഷകനായ ക്രിസ്തുവിനെ ഞങ്ങളുടെ ഉടയവനായി ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. പിതാവാം ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കൃപയാലാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ ഹിതമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തമ്പുരാൻ്റെ ഹൃദയത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മറ്റ് ശരീരങ്ങൾക്കും നിങ്ങൾ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തുതി പാടുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദിവ്യ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് നിറയ്ക്കണമേ. അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാൻ തക്കവണ്ണം കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഏകരക്ഷകനായ ക്രിസ്തുവിലൂടെ ജയാളികളായിട്ട് ജീവിക്കുവാൻ, വചനത്താൽ ജയം പ്രാപിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ. എത്രനാളെന്നെ നീ ഭദ്രമായി കാത്തതാലെത്ര ഞാൻ നന്ദി നിനക്കേകിടും. നാഥാ നീ സ്വീകരിക്കൂ, സ്വന്തമായി സ്വീകരിക്കൂ, എന്നെ നിൻ പൈതലായി സ്വീകരിക്കൂ. നാഥാ നീ സ്വീകരിക്കൂ, സ്വന്തമായി സ്വീകരിക്കൂ, എന്നെ നിൻ പൈതലായി